ഗൾഫ് രാജ്യങ്ങളിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര ഡയബറ്റീസ് ഫെഡറേഷൻ പുറത്തുവിട്ട കണക്കുപ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ 10-ൽ ഒരാൾ വീതം പ്രമേഹ രോഗിയാണ്. ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റും ഉൾപ്പെട്ട മെനാ മേഖലയിൽ 36.8 മില്യൺ പ്രമേഹ രോഗികളുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഖത്തറിൽ മാത്രം മൊത്തം ജനസംഖ്യയുടെ 19% മുകളിലാണ് പ്രമേഹ രോഗികളുടെ എണ്ണം. നിലവിലെ സ്ഥിതി തുടർന്നാൽ 20 വർഷത്തിനുള്ളിൽ ഗൾഫിലെ ജനസംഖ്യയുടെ 80%ത്തിലധികം പേരും പ്രമേഹ രോഗത്തിന് ചികിത്സ തേടേണ്ടി വരും. വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഖത്തറിൽ ഒരു മാസം നീളുന്ന ബോധവൽക്കരണ പരിപാടികളും സൗജന്യ രക്തപരിശോധനയും നടത്തിവരികയാണ്. ഖത്തർ ഡയബറ്റിക് അസോസിയേഷന്റെയും ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. To decrease the number, but at most we can just keep it, say that, or if it increase, maybe we'll increase 1% to 2%, something like that. ഖത്തർ ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഖത്തർ ഡയബറ്റീസ് അസോസിയേഷൻ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും രോഗനിർണയവും ആവശ്യമായ പരിശോധനകളും മറ്റ് സേവനങ്ങളും സൗജന്യമായി നൽകി വരുന്നു. എല്ലാ സർവീസും ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇവിടെ മെഷീൻ കൊടുക്കുന്നുണ്ട്, ഗ്ലൂക്കോമീറ്റർ, സ്ട്രിപ്പ്, അതെല്ലാം കോസ്റ്റിനാണ് കൊടുക്കുന്നത്. പ്രോഫിറ്റ് ലെവൽ ഒരു സർവീസും ഇവിടെ ചെയ്യുന്നില്ല, കംപ്ലീറ്റ് സർവീസ് ഫ്രീ ആണ്. ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതോടൊപ്പം മുറക്കുള്ള പരിശോധനയും വ്യായാമവും ശീലമാക്കിയാൽ പ്രമേഹത്തെ എളുപ്പം പ്രതിരോധിക്കാനാകുമെന്ന മുന്നറിയിപ്പാണ് ഈ രംഗത്തെ വിദഗ്ധരെല്ലാം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അൻവർ പാലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദോഹ.